നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വടകര മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് നടൻ കമൽഹാസൻ. ലോകം പകച്ചു നിന്നപ്പോഴും കരുത്തും നേതൃപാഠവും തെളിയിച്ച നേതാവാണ് കെ കെ ശൈലജയെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് കടുത്ത അവഗണന നേരിടുന്ന സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും. ഈ വ്യവസ്ഥിതിക്കെതിരെ ശബ്ദമുയർത്താൻ പാർലമെന്റിന്റെ അകത്തും പുറത്തും കെ കെ ശൈലജയെ പോലെയുള്ള നേതാക്കൾ ഉണ്ടാകണമെന്നും കമൽഹാസൻ പറഞ്ഞു. 2018 കോഴിക്കോട് നിപ്പ വൈറസ് ബാധ ഉണ്ടായപ്പോൾ ഉദ്യോഗസ്ഥർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ആളാണ് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ. ലോകാരോഗ്യ സംഘടനയും അവരുടെ പ്രവർത്തനത്തിന് ുള്ള അംഗീകാരം നൽകി. ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധിയായി അവരുടെ സമ്മേളനത്തിലേക്ക് കെ കെ ശൈലജയെ ക്ഷണിച്ച കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം സൈബർ ആക്രമണം എതിരാളികളുടെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് LDF സ്ഥാനാർത്ഥി കെ കെ ശൈലജ പറഞ്ഞു. അധിക്ഷേപങ്ങൾ വില പോകില്ല, ഫേസ്ബുക്കിൽ എന്ത് കുത്തി കുറിച്ചാലും ജനങ്ങളുടെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്ന് കെ കെ ശൈലജ പറഞ്ഞു. ജനങ്ങൾ പ്രബുദ്ധരാണ്, എന്നെ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ജനങ്ങളുടെ അടുത്ത് നുണപ്രചരണം വില പോകില്ല. സോഷ്യൽ മീഡിയയിലൂടെ ലൈംഗിക ചുവയുള്ള മോർഫ് ചെയ്ത ചിത്രങ്ങൾ അപകീർത്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ പ്രചരിപ്പിക്കുന്നുവെന്ന് കാണിച്ച് UDFനെതിരെ കെ കെ ശൈലജ പരാതി നൽകിയിരുന്നു. ഇടത് സ്ഥാനാർത്ഥിയുടെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ അടക്കം വ്യാജ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെയാണ് അധിക്ഷേപമെന്നും ശൈലജ പറഞ്ഞു. വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥിയുടെ മെസ്സേജുകൾക്ക് അശ്ലീല ഭാഷയിൽ കമന്റ് ഇട്ട ആൾക്കെതിരെയും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ച ആൾക്കെതിരെയും നടപടി വേണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടു.